ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഉബിയാ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനും പരിശ്രമിക്കുമല്ലോ. അബുദാബി പാങ്ങുകൂട്ടായ്മയുടെ പെരുന്നാൾ സ്നേഹ സംഗമവും വാർഷിക ജനറൽ ബോഡിയും നടത്തിയതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമതങ്ങൾക്കും അതീതമായി അബുദാബിയിൽ ജോലി ചെയ്യുന്ന പാങ് നിവാസികളുടെ കൂട്ടായ്മയാണ് അബുദാബി പാങ് കൂട്ടായ്മ. ബലിപെരുന്നാൾ ദിനത്തിൽ അതായത് 9/7/2022 നാട്ടുകാർ ഒത്തുകൂടിക്കൊണ്ട് നടത്തിയ ഈദ് സ്നേഹ സംഗമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നേ ദിവസം ശരിക്കും നമ്മുടെ നാട്ടുകാരെ കാണുവാനും പരിചയം പുതുക്കുവാനും നമുക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. കൂട്ടായ്മയുടെ യോഗത്തിൽ നവാഷിദ് പാറയിൽ സ്വാഗതം പറഞ്ഞു. ചെറിയൊരു യോഗമാണ് ഇന്ന് കൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും നിശ്ചിത സമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷം. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് കർത്തവ്യം ഈ ഒരു സംഗമത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. APK പ്രസിഡന്റ് മുജീബ് കോട്ടപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. അബുദാബി പാങ് കൂട്ടായ്മയുടെ 3rd ജനറൽ ബോഡിയും ഈദ് സംഗമവും എന്നുള്ള നിലക്കാണ് നമ്മുടെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നിയമമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഘടനകളും ഏതൊരു കൂട്ടായ്മകളും അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2 വർഷത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് പ്രളയം സംഭവിച്ചപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം 75,000 രൂപ നമുക്ക് പിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ നാട്ടിൽ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ അറുതി വന്ന ഒരു സമയത്ത് ഇവിടെ നമ്മൾ സ്വരൂപിച്ചിട്ട് ഏകദേശം 350 കിലോ സാധനം ആദ്യമായിട്ട് UAE നിന്ന്, ഒരുപാട് പ്രവാസ സംഘടനകളുടെ ആരെയും നമ്മൾ മോശപ്പെടുത്തില്ല, പക്ഷെ ആദ്യമായിട്ട് UAE നിന്ന് പാർസൽ അയച്ച കൂട്ടായ്മ അത് അബുദാബി പാങ് കൂട്ടായ്മയാണ്. കൺവീനർ മധു പാങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ കൂട്ടായ്മയുടെ കാര്യങ്ങളെ കുറിച്ചും ഈ കൂട്ടായ്മ നടത്തിയ ഓരോ പ്രശ്നങ്ങളെ കുറിച്ചും ഓരോ പരിഹരിച്ച കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സുദീർഘമായി പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു. അത് വളരെ സത്യസന്ധമായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സെക്രട്ടറി ആബിദ് ചേനാടൻ വാർഷിക റിപ്പോർട്ടും കൂട്ടായ്മ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദീകരിച്ചു. തുടക്കം കുറിച്ച് നമ്മുടെ പാങ് കൂട്ടായ്മ 4 വർഷം പിന്നിലാണ്. പാങ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ കൂട്ടായ്മകളും വ്യത്യസ്തമായി കൊണ്ട് എല്ലാവർക്കും പറഞ്ഞാൽ കൂടുതൽ ഞാൻ നിന്നിട്ട് പറയുന്നില്ല. ജാതിമത വർഗ വിവേചനങ്ങളും ഇല്ലാതെ കക്ഷാശയത്തിന് അതീതമായിക്കൊണ്ട് പാങ്ങിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അബുദാബിയിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ അബുദാബി പാങ് കൂട്ടായ്മ. സൂചിപ്പിച്ചു പോകാൻ 2018 ആദ്യമായിക്കൊണ്ട് നമ്മുടെ കൂട്ടായ്മ 2018 4 വർഷം പിന്നിട്ട് നമ്മൾ കൂട്ടായ്മ ജനറൽ ബോഡി ഉണ്ടായത്. പിന്നെ ഇന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഈ ആഴ്ചയിൽ ഒരുപാട് ആളുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളെ കൂടെ നമുക്ക് സംസാരിക്കേണ്ടായി പോകുന്ന കാര്യങ്ങളെ നമുക്ക് ആർദ്ദിക്കില്ല. അതുപോലെ ആ ഒരു വിഷയം എന്ന് മാത്രമല്ല, നമ്മളൊക്കെ വണ്ടിയോട് നടക്കുന്ന ആളുകളാണ്. പല രീതിയിൽ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പ്രസംഗത്തിൽ നമുക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. കാരണം പല ആളുകളും ഈ കേസ്പരമായ സംബന്ധങ്ങൾ അങ്ങനെ പല വിഷയങ്ങൾ വരുമ്പോൾ ഇന്ന ആള് ജയിലിലേക്ക് അവരെ നമ്മളിങ്ങനെ പോയി സഹായിച്ചു അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുജീബുമായി ബന്ധപ്പെടുന്ന സമയത്ത് എപ്പിനെ എന്നോട് പേഴ്സണലി അറിയിക്കുന്ന സെക്രട്ടറി എന്നുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് നേരിട്ട് പോയി കണ്ട് അല്ല നമ്മളെ ഗ്രൂപ്പിൽ വന്ന് കാണാൻ വിഷയങ്ങളോടുമായിക്കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല പല കാര്യങ്ങളും. എന്റെ പാട്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഞാൻ അറിഞ്ഞ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഭാഗത്തിൽ 4-5 ആളുകൾക്ക് ഈ വിഷയം അറിയുണ്ടാവും. മുൻ വർഷങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ വളരെ വ്യക്തമായും കൃത്യമായും അവതരിപ്പിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. അറിയാത്തവർക്ക് അറിയാത്തവർക്കായി ഷറഫ് കണക്കയില് പടിഞ്ഞാറ്റം കൂടിയാണ്. ഞാൻ 5-6 വർഷം അപ്പൊ ഞാൻ ദുബായിലാണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ വന്നു.
ശേഷം നിലവിലെ കമ്മിറ്റി അധ്യക്ഷന്റെ അനുമതിയോടെ പിരിച്ചുവിട്ടു. നടന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ അംഗങ്ങൾ സജീവമായി പങ്കെടുത്തുകൊണ്ട് 2022-2023 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റത്തെ പ്രസിഡന്റ് എന്ന തെരഞ്ഞെടുപ്പ് തന്നെ മുജീബ് സാഹിബിനെ അതേപോലെ തന്നെ ആബിദ് ഇവരെ ഈ കമ്മിറ്റിയുടെ മെയിൻ ഘടകത്തിൽ നിന്ന് നിലനിർത്തുക, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പ്രശ്നമല്ല. കാരണം പ്രസിഡന്റ് ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, അതിൽ വേണമെന്നുണ്ടെങ്കിൽ ആബിദിനെ ട്രഷറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം, മുജീബ് സാഹിബിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം, പ്രസിഡന്റായിട്ട് കുറച്ച് മുതിർന്ന ആൾക്കാരെങ്കിലും നിയമിച്ചാൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം, ഇതിന് പ്രധാന ഘടകം എന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികളാണ്, പലർക്കും പല സമയങ്ങളിൽ ഡ്യൂട്ടി അതേപോലെ വാഹന സൗകര്യം കാര്യങ്ങളൊക്കെ വേണം ഇവിടെ. അല്ലാതെ പിന്നെ ജോലി തിരക്കും പിന്നെ സമയമില്ലാത്ത ആൾക്കാരും ഇതിൻ്റെ പ്രവർത്തനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ പ്രവർത്തനങ്ങൾ ഇനി അടുത്തൊരു ഘട്ടം പിന്നെ ചേഞ്ചിങ് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പം ഈ ഒരു കമ്മിറ്റിയിൽ ചെറിയൊരു ചേഞ്ചിങ് മാത്രം വരുത്തുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മുൻകാലങ്ങളിൽ കൂട്ടായ്മ നടത്തിയ എല്ലാ പരിപാടികളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്ന പോലെ ഈ പരിപാടിയിലും 75-ലധികം വരുന്ന നാട്ടുകാർ കൃത്യസമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് അതിവിജയമാക്കി തീർത്ത ഈ കാഴ്ച മനസ്സിനൊരു നല്ല അനുഭൂതിയായിരുന്നു. സംഗമത്തിൽ പങ്കെടുത്തവർ ഗ്രൂപ്പ് ഫോട്ടോക്കായി പോസ് ചെയ്ത് നല്ലൊരു ഫോട്ടോയും എടുത്ത് എല്ലാവരും പിരിഞ്ഞു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ഒത്തുചേരൽ, ഈ സ്നേഹവും ബന്ധവും നാട്ടിലും മറുനാട്ടിലും എന്നും നിലനിൽക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും തൽക്കാലം വിട. വീണ്ടും കാണാം. ഗുഡ് ബൈ.